നമസ്കാരം ഫ്രണ്ട്സ്, അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സി ആർ ടി, അതിൽ നാലാമത്തെ ചാപ്റ്ററാണ് വിത്തിനുള്ളിലെ ജീവൻ. ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. വിത്ത് മുളയ്ക്കൽ, വിത്ത് മുളയ്ക്കാൻ എന്ന് പറഞ്ഞാൽ വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശം, മണ്ണ് എന്നിവ വേണം. എങ്ങനെയാണ് വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് വായു വേണം, ജലം വേണം, അതുപോലെ അനുകൂല താപനിലയും വേണം. എന്നാൽ മുളച്ച് കഴിഞ്ഞ ശേഷം അത് വളരണമെങ്കിൽ സൂര്യപ്രകാശവും മണ്ണും അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. സൂര്യപ്രകാശവും മണ്ണും വേണം. ഓക്കെ, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. അതുപോലെ അടുത്തതാണ് ബീജാങ്കുരണം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. നമുക്കത് പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം, ഇതാണ് വിത്തെങ്കിൽ ഇതിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് എന്താണ് തൈച്ചെടിയായിട്ട് വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. അപ്പോൾ ബീജാങ്കുരണം എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കൽ എന്നാണ്. അതൊന്ന് വാക്ക് ശ്രദ്ധിക്കണം. വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു, എന്നിട്ട് വിത്തിനുള്ളിലെ ഭ്രൂണം ശ്വസിക്കുന്നുണ്ട്. അതായത് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു, വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ഇതാണ് വിത്തെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ജലം അകത്തേക്ക് കയറുന്നു. അങ്ങനെ അകത്തേക്ക് കയറിയ ശേഷം ആദ്യമായിട്ട് വിത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആശാൻ ആരാണ്? ബീജമൂലം. ആദ്യമായിട്ട് വിത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ്. ഈ ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഇങ്ങനെ പോകുന്ന ബീജമൂലം ഇത് മണ്ണിലേക്ക് വളർന്നിട്ട് എന്താണ് വേരായിട്ട് മാറുന്നു. അപ്പം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത്, ഇപ്പോൾ ഇതാണ് നമ്മളുടെ വിത്തെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇതിൽ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ വിത്തിനുള്ള ഭ്രൂണം ശ്വസിക്കുന്നുണ്ട്. ഇനി പറയുന്നത് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ബീജമൂലമാണ്. ആദ്യം പുറത്ത് വരുന്നത് ബീജമൂലമാണ് വിത്ത് മുളയ്ക്കുമ്പോൾ. ഇതെന്താവുന്നത്? ഈ ബീജമൂലം വളർന്ന് മണ്ണിലേക്ക് വളർന്നിട്ട് എന്താണ് വേരാകുന്നത്. ഇതാണ് അവസാനം മണ്ണിലേക്ക് വളർന്ന് വേരായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്നത്, ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്നത് എന്താണ് ബീജശീർഷമാണ്. മുകളിലേക്ക് ശീർഷകൊക്കെ മുകളിലുണ്ടാവും. അപ്പോൾ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് എന്ത് ബീജശീർഷം. ബീജശീർഷം വളർന്ന് കാണ്ഡമായിട്ട് മാറുന്നു. ഇതാണ് പിന്നീട് ഇല വരുന്ന കാണ്ഡങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്, തണ്ടായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അതായത് ഇതിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് എന്ത്? ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ. ഇലയിലാണല്ലോ ആഹാരം ഉണ്ടാക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. അപ്പോൾ വിത്ത് മുളയ്ക്കൽ എന്ന് പറയുന്നത് ബീജാങ്കുരണം എന്നാണ്. വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു, വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം. ഓപ്ഷനിൽ ബീജമൂലം, ബീജശീർഷം, ബീജാങ്കുരം എന്നൊക്കെ ഉണ്ടാവും. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. എന്നാൽ ബീജമൂലം മണ്ണിലേക്ക് വളർന്നിട്ടാണ് വേരാകുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ വേരാകുന്നത് ആളാരാണ്? ബീജമൂലമാണ്. എന്നാൽ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമോ? അത് ബീജശീർഷം. മുകളിലേക്കാണ് വളർന്നത്, ശീർഷകം തലക്കെട്ടൊക്കെ മുകളിലുണ്ടാവുക. അപ്പോൾ ബീജശീർഷം മുകളിലേക്ക് പോകുന്നു. ബീജശീർഷം വളർന്നിട്ടാണ് കാണ്ഡമാകുന്നത്. സസ്യങ്ങളിൽ കാണ്ഡമാകുന്ന ഭാഗം ഏതാണ്? ബീജശീർഷം. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിൽ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ചിത്രം കണ്ടാൽ മനസ്സിലാകും. ഇതാണ് ജസ്റ്റ് കാണിച്ചുതരാം. ഇത് നമ്മളുടെ വിത്ത്, ഇതാണ് വിത്ത്. ഈ വിത്ത് എന്ത് ചെയ്യും? ആദ്യമായിട്ട് വിത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആശാൻ ആരാണ്? ബീജമൂലമാണ്. ആദ്യമായിട്ട് ബീജമൂലം വിത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതായത് മണ്ണിലെ ബീജത്തിലുള്ള, അതായത് വിത്തിലുള്ള സുഷിരങ്ങളിലൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ പുറന്തോട് പൊട്ടുന്നു. അങ്ങനെ ബീജമൂലം എന്ന് പറഞ്ഞിട്ടുള്ള വിത്തിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വരുന്ന ആശാനാണ് ബീജമൂലം. അദ്ദേഹം പോയിട്ട് എന്താവും? വേരാകും. അപ്പോൾ വേരാകുന്നത് ആരാണ്? ബീജമൂലം. കണ്ടില്ലേ, ഈ ബീജമൂലം വളർന്നിട്ടാണ് വേരായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, ഈ ചിത്രം മനസ്സിൽ വെക്കണം. മനസ്സിൽ വെച്ചാൽ മതി, കാണാതെ പഠിക്കരുത്. അതുപോലെ തന്നെ ബീജമൂലം വളർന്ന് വേരായി. ഇനി പറയുന്നത് ബീജപത്രവും ബീജശീർഷവുമാണ്. ബീജപത്രം എന്ന് പറയുന്നത് ഇതാ ഈ വിത്തിൻ്റെ ഈ ഭാഗമാണ് ബീജപത്രം. ഓക്കെ, ബീജപത്രം ഈ ഭാഗമാണ്. ബീജപത്രത്തിലെ ആഹാരമാണ് ചെടികൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ബീജപത്രത്തിലെ ആഹാരമാണ് ചെടികൾ
ഇല പാകമാകുന്നത് ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ഇതിനകത്തുള്ള ഫുഡാണ് ഈ ചെടികൾ സസ്യങ്ങൾ വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ ഇലകൾ പാകമായി കഴിഞ്ഞാൽ പിന്നീട് ഈ ബീജപത്രം എന്ന് പറഞ്ഞത് ആ ചെടിയിലുണ്ടായിരിക്കില്ല, ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഇല പാകമാകുന്നത് വരെ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആഹാരം നൽകുന്നത് ആരാണ്? ബീജപത്രത്തിലെ ആഹാരമാണ്. ഓക്കെ, വളരാൻ വേണ്ടി സഹായിക്കുന്നത് ബീജപത്രത്തിലെ ആഹാരമാണ്. എന്നാൽ ഇല പാകമായി കഴിഞ്ഞാൽ, ആഹാരം വെക്കാൻ പാകമായി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇല തന്നെ ആഹാരം ചെയ്ത് അത് മതി സസ്യങ്ങൾക്ക് വളരാൻ. പിന്നെ ബീജശീർഷം നമ്മൾ പറഞ്ഞു. ബീജശീർഷം എന്ന് പറയുന്നത് മുകളിലേക്ക് സസ്യങ്ങളിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ഈ മുകളിലേക്ക് വളരുന്ന ഭാഗം വലുതായിട്ടാണ് സസ്യങ്ങളിൽ തണ്ടായിട്ട് മാറുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തിലേക്ക് പോവാം. കായിക പ്രജനനം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമാണ്. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളാണ് എന്തൊക്കെ? വേര്, തണ്ട്, ഇല. ഇവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് ആര്? കായിക പ്രജനനം. മറക്കരുത്, വേര്, തണ്ട്, ഇലയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. അതുപോലെ വിത്തിൽ നിന്ന് തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് മല്ലിക. വിത്തിൽ നിന്നാണ് മല്ലിക ഉണ്ടാകുന്നത്. തണ്ടിൽ നിന്നാണ് നന്ത്യാർവട്ടം, നന്ത്യാർവട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ചെടി ഉണ്ടാകുന്നത്. ഇലയിൽ നിന്ന് ഇലമുളച്ചി അഥവാ ബ്രയോഫില്ലം, ബ്രയോഫില്ലം എന്ന് പറയുന്നത് ഇലമുളച്ചിയാണ്. എന്നാൽ വേരിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ, തൈച്ചെടി ഉണ്ടാകുന്നതെങ്കിൽ അത് ചന്ദനം. ചന്ദനം വേര് ഒന്ന് ഓർത്ത് വെക്കാം, കിട്ടാത്ത പോയിന്റ്സ് എഴുതി വെക്കുക. വിത്ത് വിതരണത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീട് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യുന്നത് മൂലമാണ്. വിത്ത് വിതരണം എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് തന്നെ ചെടികൾ വളർന്നാൽ അതിൻ്റെ വിത്ത് വീണ് വളർന്നാൽ അതിന് വളരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിത്ത് വിതരണം സാധ്യമാകണം. പലതും പല ചെടികളും പല രീതിയിലാണ് വിത്ത് വിതരണം നടത്തുന്നത്. അത് നമുക്ക് നോക്കാം. മഹാഗണി, വെണ്ട, യെസ്, നോക്കൂ, കാശിത്തുമ്പ, അത്തിപ്പഴം നിന്ന പക്ഷി, തെങ്ങ്, ഇതൊക്കെ നമുക്ക് ഇനി പറയാനുള്ളത് എന്താണ് വിത്ത് വിതരണം. അപ്പോൾ വിത്ത് വിതരണം എങ്ങനെയാണെന്നാണ് പറയുന്നത്? കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന ആശാന്മാരാണ് അപ്പൂപ്പൻതാടി, മഹാഗണി. നമുക്കറിയാം അപ്പൂപ്പൻതാടി കാറ്റിൽ പറന്ന് പറന്നാൽ വരാമെന്ന് അറിയാം. അപ്പോൾ കാറ്റ് വഴിയാണ് വിത്ത് വിതരണം ആര്? അപ്പൂപ്പൻതാടി. എന്നാൽ മഹാഗണിയും കാറ്റ് വഴിയാണ്. ഓക്കെ, മഹാ എന്ന് പറയുന്നത് ചുഴലിക്കാറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാ ചുഴലിക്കാറ്റാണ്. അപ്പം മഹാഗണി കാറ്റ് വഴി കിട്ടില്ലോ. അപ്പൂപ്പൻതാടി, മഹാഗണി എന്താണ്? കാറ്റ് വഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത്. എന്നാൽ ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് ആരാണ്? തെങ്ങാണ്. ജലം വഴി തെങ്ങ്. ഓക്കെ, നമ്മൾ കാണാം ഈ പുഴയുടെ വക്കത്തൊക്കെ തെങ്ങ് ഇങ്ങനെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് തേങ്ങ താഴേക്ക് വിക്കുന്നു, അങ്ങനെ വേറൊരു സ്ഥലത്ത് പോയിട്ട് അത് തെങ്ങ് ആ മുളച്ച് പൊന്തി തെങ്ങാവുന്നു എന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പം ജലം വഴിയാണ് തെങ്ങ്. ജന്തുക്കൾ വഴി പല പല ജന്തുക്കളും പക്ഷികളും വഴി വിത്ത് വിതരണം നടത്തുന്നത് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ഓക്കെ, ജന്തുക്കൾ വഴി, ജന്തുക്കളെ അസ്ത്രം കൊണ്ട് എഴുതി വീഴ്ത്താറുണ്ടായിരുന്നു പണ്ടുള്ള കാലത്ത്. അതുപോലെ പ്ലാവ്, ആൽമരം, പേര എല്ലാം ജന്തുക്കൾ വഴിയാണ് എന്ത് വിത്ത് വിതരണം നടത്തുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, പൊട്ടിത്തെറിച്ചിട്ട് വേണ്ട കാശിത്തുമ്പ, കാശ് വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പൊട്ടിത്തെറിക്കണം കേട്ടോ, അങ്ങനെ ആലോചിച്ചാൽ മതി. വെണ്ട കാശിത്തുമ്പിയാണെന്ത് പൊട്ടിത്തെറിയിലൂടെ വിത്ത് വിതരണം നടത്തുന്നത്. ഓക്കെ, ഒറ്റ പ്രാവശ്യം കൂടി വായിക്കാം. കാറ്റ് വഴി ആരാണ്? നമ്മൾ പറഞ്ഞു അപ്പൂപ്പൻതാടി കാറ്റിൽ പറന്ന് പറന്ന് വരുന്നു. മഹാ എന്നത് ചുഴലിക്കാറ്റാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പൻതാടി, മഹാഗണി എന്താണ്? കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്നു. ജലം വഴിയാണെങ്കിൽ തെങ്ങാണ്. ജന്തുക്കൾ വഴി ആൽമരം, പ്ലാവ്, പേരാസ്ത്രപ്പുല്ല്. എന്നാൽ പൊട്ടിത്തെറിയിലിടോ കാശ് വേണ്ട, പൊട്ടിത്തെറി. അപ്പം വെണ്ട കാശിത്തുമ്പ. ഓക്കെ, ഇനി കടൽ കടന്നെത്തിയ കുറച്ച് ഈ വിള ഇനങ്ങളുണ്ട്, ഏതൊക്കെയാ നമുക്ക് നോക്കാം. അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആശാന്മാരാണ് കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഓക്കെ, ഇതെല്ലാം അമേരിക്കയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതോടൊക്കട്ടെ, തേയില ചൈനയിൽ നിന്നാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയല്ലേ, അപ്പം ചൈനയാണ് തേയില. ക്യാബേജ് യൂറോപ്പാണ്. ക്യാബേജ് യൂറോപ്പ്, ക്യാബേജ് അഥവാ ക്യാബേജ് ഇങ്ങനെ ഓരോരോ ഒരു പ്രത്യേക ഓരോരോ ഇതളുകളായിട്ടല്ലേ ക്യാബേജ് ഉള്ളത്. അപ്പോൾ ക്യാബേജ് യൂറോപ്പ്, നമ്മൾ യു എന്ന് എഴുതുമ്പോൾ ഒരുപാട് ചുറ്റി വളഞ്ഞൊക്കെ എഴുതണ്ട, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ക്യാബേജ് എന്ന് പറയുന്നത് യൂറോപ്പാണ്, യൂറോപ്പ്. അതുപോലെ റബ്ബർ കശുമാവ് ബ്രസീലാണ്. ഓക്കെ,
നമ്മൾ ഈ സീൽ ഉണ്ടാവില്ല, ആ സീൽ വെക്കുമ്പം റബ്ബറിന്റെ സീൽ ഉണ്ടാവും, അതുപോലെ കാശ് കൊടുത്താണ് സീൽ വാങ്ങാൻ മാലിക്കാം. അപ്പം റബ്ബർ, കശുമാവ് എന്നിവ ബ്രസീലിൽ നിന്ന് വന്നതാണ്, ക്യാബേജ് യൂറോപ്പിൽ നിന്നാണ്, തേയില ഇവിടെ നിന്ന് വന്നത് ചൈനയിൽ നിന്നാണ്, കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പിയൊക്കെ അമേരിക്കയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത്രയാണ് നാലാമത്തെ ചാപ്റ്ററിലുള്ള ഫാക്റ്റുകൾ. നിങ്ങൾ കിട്ടാത്തത് നിർബന്ധമായിട്ട് എഴുതി വെക്കണം, കാരണം എല്ലാം കൂടി നമുക്ക് കോൾ ഇട്ടിട്ട് പറയാൻ കഴിയില്ല, പിന്നെ കൺഫ്യൂഷൻ ആയിപ്പോവും. പറ്റുന്നതൊക്കെ കോൾ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കൈ ചെയ്തിരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ എഴുതി വെക്കുക, നമുക്ക് ഈ ശ്രമത്തിൽ തന്നെ ജോലി കിട്ടണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.